നമസ്കാരം. താങ്കളുടെ സൈനിക തലവനെ വധിച്ച അമേരിക്കയോട് അടുത്തെങ്ങും തന്നെ പൊറുക്കാൻ തയ്യാറല്ലെന്നും അമേരിക്കയെ ഇറാഖിൽ നിന്നും തുരത്തുന്നതുവരെ അവരോടുള്ള പോരാട്ടം തുടരുമെന്നുള്ള ശക്തമായ സൂചന നൽകിയ ഇറാൻ ഇന്നിതാ വീണ്ടും അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാഖിലേക്ക് റോക്കറ്റുകൾ തൊടുത്തിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇറാഖിൽ വീണ്ടും ഇറാന്റെ ശക്തമായ റോക്കറ്റ് ആക്രമണം. രാജ്യതലസ്ഥാനമായ ബാഗ്ദാദിലെ അതീവ സുരക്ഷാ മേഖലയായ ഗ്രീൻ സോൺ എംബസി മേഖലയിലാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ എംബസി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇടത്താണ് ആക്രമണം ഉണ്ടായതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. യു എസ് എംബസിയുടെ 100 മീറ്റർ ദൂരത്താണ് റോക്കറ്റ് പതിച്ചത്. അർദ്ധരാത്രിയോടെയാണ് ആക്രമണം നടന്നത്. തുടർച്ചയായി 2 വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഈ മേഖലയിൽ നിന്ന് കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് തുടർച്ചയായി സൈറനുകൾ മുഴങ്ങുന്ന ശബ്ദവും കേട്ടു. 2 കത്യുഷ റോക്കറ്റുകൾ ബാഗ്ദാദിലെ ഗ്രീൻ സോണിൽ പതിച്ചിട്ടുണ്ട്. ആളപായമുള്ളതായി വിവരം കിട്ടിയിട്ടില്ല എന്ന് ഇറാഖിലെ സഖ്യസേനാ കമാൻഡർമാർ വ്യക്തമാക്കിയെന്ന് CNN ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാഖിൽ അമേരിക്കൻ സൈന്യവും സഖ്യസൈന്യവും തമ്പടിച്ചിരുന്ന അൽ അസദ്, ഇർബിൽ എന്നീ സൈനിക വിമാനത്താവളങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. 24 മണിക്കൂറിനകമാണ് ഇറാൻ വീണ്ടും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. ബാഗ്ദാദിലെ ഈ അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി ഇതുവരെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ സഖ്യസേനയുടേതടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളുള്ള എംബസി മേഖലയിലാണ് ആക്രമണമുണ്ടായത് എന്നത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മധ്യ ബാഗ്ദാദിൽ 2003 അമേരിക്ക ആക്രമണം നടത്തി. സഖ്യസേന പിടിച്ചടക്കിയ ശേഷം നിർമ്മിച്ച അതീവ സുരക്ഷാ മേഖലയാണിത്. ഇറാഖിൽ മറ്റേതൊരു ഇടത്തേക്കാൾ സുരക്ഷിതമായ ഇടമാണിതെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അവിടേക്ക് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തങ്ങളുടെ റോക്കറ്റുകൾ അയച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി ഒരിക്കൽ കൂടി അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യസേനകൾക്കും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒടുവിൽ ഇറാൻ സഹായിക്കുന്ന ഷിയാ സൈനിക ഗ്രൂപ്പായ കതൈബ് ഹിസ്ബുള്ളയുടെ ഒരു ആസ്ഥാനത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ സൈനിക ഗ്രൂപ്പുകൾ തമ്പടിച്ചിരുന്ന മേഖലയിലേക്ക് ഈ സൈനിക ഗ്രൂപ്പ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇത്. ഇതേ തുടർന്ന് ഈ മേഖലയിൽ അമേരിക്കയ്ക്കെതിരെ നിരവധി പ്രതിഷേധ പ്രകടനങ്ങളും അന്ന് നടന്നിരുന്നു. ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളിൽ ഒരാളായ ഖുദ്സ് ഫോഴ്സ് തലവൻ കാസിം സുലൈമാനിയെ ബാഗ്ദാദ് വിമാനത്താവളത്തിലേക്ക് വ്യോമാക്രമണം നടത്തി വധിച്ച അമേരിക്കൻ നടപടിക്കുള്ള പ്രതികാരമായാണ് ഇറാന്റെ തുടർച്ചയായിട്ടുള്ള ഓരോ ആക്രമണങ്ങളും. ഇറാഖി കമാൻഡർ അബു മഹ്ദി അൽ മുഹാന്തിസ് അടക്കം 5 പേരും അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇറാഖിൽ ഇറാൻ സൈന്യത്തോട് അനുഭാവം പുലർത്തുന്ന സൈനിക ഗ്രൂപ്പായ ഹഷത് അൽ ഷാബിയുടെ ഡെപ്യൂട്ടി ആയിരുന്നു ജനറൽ മുഹാന്തിസ്. അമേരിക്കൻ എംബസിയുടെ നേർക്ക് തുടർച്ചയായി നടന്ന റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹഷത് ഗ്രൂപ്പുകളാണെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. രാജ്യത്തെമ്പാടും അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിലും ഇതേ ഗ്രൂപ്പിന് പങ്കുണ്ടെന്നും അമേരിക്ക ആരോപിച്ചിരുന്നു. ആക്രമണത്തിൽ ഇറാനൊപ്പം ഹഷത് ഗ്രൂപ്പും തിരികെ ആക്രമണം നടത്തുമെന്നും തലവന്മാരിൽ ഒരാളുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നതാണ് ഹഷത് അർദ്ധസൈനിക വിഭാഗത്തിന്റെ തലവൻ ഹായിസ് അൽ ഹസലി. ഇറാന്റെ തിരിച്ചടിയേക്കാൾ ഒട്ടും കുറയില്ല ഹഷദിന്റെ ആക്രമണം എന്നാണ് പ്രഖ്യാപിച്ചത്. അമേരിക്ക തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ് ഹസലി. എന്തായാലും ഇപ്പോൾ നടന്ന റോക്കറ്റ് ആക്രമണം ഇറാൻ നേരിട്ട് നടത്തിയതാണോ അതോ ഹഷദ് ഗ്രൂപ്പാണോ നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാന്റെ അനുവാദത്തോടെയും സമ്മതത്തോടെയും തന്നെയാണ് ഇതിപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇറാൻ ഒരു തട്ട് താഴെയാണ് നിൽക്കുന്നതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോഴും ഇറാന്റെ നിഴൽ പോരാളികളായ ഗ്രൂപ്പുകൾ മേഖലയിൽ ഭീഷണി തന്നെയാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ലെന്ന് ഇറാൻ തീരുമാനിച്ചാൽ പോലും ഇറാൻ സഹായിക്കുന്ന സൈനിക ഗ്രൂപ്പുകളുടെ പലതിന്റെയും തലവന്മാർ അത് അനുസരിക്കണമെന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇറാഖിലും ലബനനിലുമടക്കം ഇത്തരം സൈനിക ഗ്രൂപ്പുകളെ ഒന്നിച്ചു നിർത്തിയിരുന്നതും നിയന്ത്രിച്ചിരുന്നതും മേജർ ജനറൽ കാസിം സുലൈമാനിയാണ്. സുലൈമാനിയുമായി അടുത്ത ബന്ധമുള്ള ഈ സൈനിക ഗ്രൂപ്പുകൾ തിരിച്ചടിക്ക് തക്കം പാർത്തിരിക്കും. സുലൈമാനിക്ക് ശേഷം ഖുദ്സ് ഫോഴ്സിന്റെ തലവനായ ഇസ്മായിൽ ഖ്വാനിക്ക് എത്രത്തോളം ഇവരെ നിയന്ത്രിക്കാനാകുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇനി അഥവാ ഇറാൻ ആഗ്രഹിച്ചാൽ തന്നെ, അമേരിക്ക യുദ്ധം വേണ്ടെന്ന് തീരുമാനിച്ചാൽ തന്നെ, അമേരിക്കയോട് ക്ഷമിക്കാൻ സുലൈമാനി നേതൃത്വം നൽകുന്ന സൈനിക ഗ്രൂപ്പുകൾക്ക് സാധിക്കുകയില്ല.
അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇറാനെയും അതൊരു പക്ഷേ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നതായിരിക്കും. എന്തായാലും തുടർച്ചയായ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് നേരെ ഇപ്പോൾ ഉണ്ടാകുന്നത് അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്.